You are watching Video Strawberry. Subscribe now and press the bell icon. Never miss an update. ടെലിവിഷൻ പരമ്പരകളിൽ സ്ത്രീകളെയും കുട്ടികളെയും മോശമായി ചിത്രീകരിക്കുന്നതിൽ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നിർണയ ജൂറി കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ജൂറിക്ക് മുന്നിലെത്തിയ ഭൂരിഭാഗം എൻട്രികളും അവാർഡിനെ പരിഗണിക്കാൻ പോലും നിലവാരം ഇല്ലാത്തവയായിരുന്നുവെന്നും മന്ത്രി ശ്രീ സജി ചെറിയാൻ പറഞ്ഞിരുന്നു. ഇതിനെതിരെ സീരിയൽ മേഖലയിൽ നിന്നുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോഴതാ നടി അശ്വതിയും വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ KV അനിൽ എന്നയാൾ എഴുതിയ കുറിപ്പ് പങ്കുവച്ചുകൊണ്ടായിരുന്നു നടിയുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം എനിക്ക് ഫോർവേഡായി കിട്ടിയ ഒരു മെസ്സേജാണിത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും ഞാൻ കൂടി അടങ്ങിയിട്ടുള്ള സീരിയൽ കുടുംബത്തിൽ നിന്നുള്ള എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് പോസ്റ്റുന്നു. ബഹുമാനമുള്ള മന്ത്രിയും നിലവാരം കൂടിയ ജൂറിയും അറിയാൻ, കേരളത്തിലെ സീരിയലുകൾക്കൊന്നും നിലവാരമില്ല, സ്ത്രീകളെയും കുട്ടികളെയും മോശമായി ചിത്രീകരിക്കുന്നു, അതുകൊണ്ട് അവർക്ക് അവാർഡില്ല എന്ന് കണ്ടു. കുറേ പേർ കൈയടിക്കുന്നതും കണ്ടു. ജനപ്രിയ സീരിയൽ എഴുത്തുകാരെയും അതിൽ അഭിനയിക്കുന്ന നടീനടന്മാരെയും പുച്ഛിച്ച് ബുദ്ധിജീവി ജുബ്ബയിടുന്ന ചിലർ, അത് അവരുടെ അവകാശം, അവരോടും ബഹുമാനം മാത്രം. മെഗാ സീരിയലുകൾ ആണല്ലോ സാർ ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിപത്ത്, അല്ലേ? കൊള്ളാം. ഇതൊരു ന്യായീകരണ കുറിപ്പൊന്നുമല്ല, എങ്കിലും ചില സംശയങ്ങൾ ചോദിച്ചോട്ടെ സാർ. ഒന്ന്, ഏത് സീരിയലിലാണ് സ്ത്രീധന പ്രശ്നത്തിന്റെ പേരിൽ ഭർത്താവ് ഭാര്യയെ മോർഗൻ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊന്നിട്ടുള്ളത്? രണ്ട്, ഏത് സീരിയലിലാണ് സാർ വാളയാറിലെ പോലെ കുഞ്ഞു പൈതങ്ങളുടെ ചോരപുരണ്ട പെറ്റിക്കോട്ടുകൾ കാറ്റിൽ പറന്നിട്ടുള്ളത്? മൂന്ന്, ഏത് സീരിയലിലാണ് സാർ പ്രണയാഭ്യർത്ഥന നിരസിച്ച യുവതിയെ വീട്ടിൽ കയറി വെടിവെച്ചതും കഴുത്തറുത്തതും പെട്രോൾ ഒഴിച്ച് കത്തിച്ചും കൊന്നിട്ടുള്ളത്? നാല്, ഏത് സീരിയലിലാണ് സാർ വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും തൊലിയുടെയും നിറത്തിന്റെയും പേരിൽ വർഗീയതയും വിവേചനവും ഉണ്ടാക്കിയിട്ടുള്ളത്? അഞ്ച്, ഏത് സീരിയലിലാണ് സാർ ചെയ്യാത്ത മോഷണക്കുറ്റത്തിന് 8 വയസ്സുകാരി നട റോഡിൽ നിന്ന് നിലവിളിക്കേണ്ടി വന്നത്? ആറ്, ഏത് സീരിയലിലാണ് സാർ സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് കടത്തും കുഴൽപ്പണക്കടത്തും കാണിച്ചിട്ടുള്ളത്? ഏഴ്, ഏത് സീരിയലിലാണ് സാർ ഏതെങ്കിലും മതത്തെയോ ദൈവത്തെയോ അപഹസിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അപമാനിച്ചിട്ടുള്ളത്? എട്ട്, ഏത് സീരിയലിലാണ് സാർ വണ്ടിപ്പെരിയാറെ പോലെ 3 വയസ്സ് മുതൽ ഒരു പിഞ്ചു കുഞ്ഞ് അടിമയാക്കി നോവിക്കപ്പെട്ടിട്ടുള്ളത്? ഒൻപത്, ഏത് സീരിയലിലാണ് സാർ പച്ചച്ചോര ചിതർന്ന മതരാഷ്ട്രീയ സംഘർഷങ്ങൾ കാണിച്ചിട്ടുള്ളത്? പത്ത്, ഏത് സീരിയലിലാണ് സാർ സദാചാര പോലീസിംഗ് കാണിച്ചിട്ടുള്ളത്? ഒന്നിച്ച് സഞ്ചരിക്കുന്ന അമ്മയ്ക്കും മകനും ബന്ധത്തിന്റെ DNA സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വന്നിട്ടുള്ളത്? നിത്യേന പിടിയിലാകുന്ന എത്ര കൊടും ക്രിമിനലുകൾ ജീവിതത്തിൽ മെഗാ സീരിയലിൽ കണ്ടിട്ടുണ്ട് സാർ? അന്വേഷിക്കണം. പരിമിതികളിൽ നിന്നുള്ള ഒരുപറ്റം കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് സാർ ഇത്. മക്കൾ പോലും തിരിഞ്ഞു നോക്കാതെ ഒരുപറ്റം വൃദ്ധജന്മങ്ങൾ ആനന്ദം കണ്ടെത്തുന്നത് TV പരിപാടികളിൽ നിന്നുമാണ്. അല്ലാതെ 9 മണിയുടെ ഉദാത്തമായ രാഷ്ട്രീയ അന്തിച്ചർച്ചയും പോർവിളികളും കണ്ടിട്ടില്ല. വിമർശനങ്ങളെ പോസിറ്റീവായി തന്നെ കാണുന്നു. കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും ഉറപ്പ്. പക്ഷേ ദയവായി ഒന്നോർക്കണം, വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടേണ്ട ഒരു വിഭാഗമല്ല സാർ മെഗാ സീരിയൽ പ്രവർത്തകർ. സീരിയൽ കർഷകൻ ആയിപ്പോയില്ലേ സാർ? തലയ്ക്ക് നേരെ വെട്ടുവരുമ്പോൾ തല ഉയർത്തിപ്പിടിച്ചു നിന്ന് തന്നെ ചില സംശയങ്ങൾ ചോദിക്കണ്ടേ? അതുകൊണ്ടാണ്.